हाय കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നോ ഇന്ന് എല്ലാവരും നല്ല മിടുക്കന്മാരും മിടുക്കികളുമായിട്ടാണല്ലോ വന്നിട്ടുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ആ ഒരു കഥ കേട്ടിരുന്നു അല്ലേ ആരുടെ കഥയായിരുന്നു അത് ആ മനു എന്ന കൂട്ടുകാരന്റെ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലേ മനുവിന് എത്ര കൂട്ടുകാരുണ്ട് എന്നാണ് പറഞ്ഞത് ഓർമ്മയുണ്ടോ ओर्मो इन्मर आर मिलो इन एल उणिके मुदल वे टीचर कूड़े एण कटो रून नंज आत्रे एलुमिड़कन्मरलो वेरी गुड अब नम्बे मनु वी स्वप्न काूड़ी निलिंग कहचे और कूटी वन इत्र कूटन वह और कूट अब एट कूटर एत्र कूटर एट कूटर इन नाम पढ़ी एट संख्य कुछ एल एट संख्य पढ़ी मुंबई नमक पाट कष्टे एलिष्टे नमुक पाट क्रद्धि कहकणे नुकन आवा मुलपूचि अंजुप मंजल आरुपेर मलयुम नानन्यु वन्नो എല്ലാവരും പാട്ട് കേട്ടില്ലേ എല്ലാവർക്കും പാട്ട് ഇഷ്ടമായോ ആ എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടിരുന്നു അല്ലേ അതിൽ എത്ര പട്ടങ്ങൾ ഉണ്ടെന്നാണ് പറഞ്ഞത് ആ എട്ട് പട്ടം അല്ലേ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഏത് സംഖ്യയാണ് ആ എട്ട് എന്നാ ടീച്ചർ ഇനി എട്ട് എന്ന സംഖ്യ കൂടുതൽ പഠിക്കാൻ വേണ്ടി കുറച്ച് വളകൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് എട്ട് എന്ന സംഖ്യ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ലഭ്യമായതും പരിചിതമായ ഏത് വസ്തുക്കളും രക്ഷിതാക്കളുടെ സഹായം സ്വീകരിക്കും ടീച്ചർ ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വളകൾ എടുത്തു വെച്ചിട്ടുണ്ട് ടീച്ചർ ഈ പാത്രത്തിൽ നിന്നും എട്ട് വളകൾ ഈ സ്റ്റാൻഡിലേക്ക് എണ്ണാൻ തുടങ്ങുകയാണ് നിങ്ങളും കൂടെ എണ്ണുമല്ലോ 1 രണ്ട് മൂന്ന് എത്ര വളകളാണുള്ളത് 1 2 3 എത്ര വളകളാണ് ആ മൂന്ന് വളകൾ അല്ലേ മൂന്ന് കഴിഞ്ഞാൽ 4 5 6 7 കഴിഞ്ഞാൽ ആ വെരി ഗുഡ് 8 എത്ര വളകളാണ് നമ്മൾ ഇതിൽ ഇട്ടത് ആ 8 ഒന്നുകൂടി എണ്ണി നോക്കിയാലോ
ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട്. ഇനി നമുക്ക് മറ്റൊരു വസ്തു ഉപയോഗിച്ച് എട്ട് എന്ന സംഖ്യ എണ്ണാം. എല്ലാവരും എണ്ണാൻ റെഡിയല്ലേ? അപ്പോൾ നമുക്ക് എണ്ണിത്തുടങ്ങാം. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട്. എത്ര വടികളാണ് വെച്ചത്? ആ എട്ട് വടികൾ അല്ലേ. ഒന്നുകൂടി എണ്ണി നോക്കാം. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട്. എത്രയാണ്? ആ വെരി ഗുഡ്, എട്ട് വടികൾ അല്ലേ. ടീച്ചർ ഇനി ഇവിടെ കുറച്ച് തീപ്പെട്ടികൾ വെച്ചിട്ടുണ്ട്. എന്താണ് ആ തീപ്പെട്ടികൾ? അതിൽ നിന്നും നമുക്ക് എട്ട് തീപ്പെട്ടി കൂടുകൾ മാറ്റി വെച്ചാലോ? എല്ലാവരും റെഡിയല്ലേ? ടീച്ചറിന്റെ കൂടെ എണ്ണണേ. ഒന്ന് രണ്ട് മൂന്ന് നാല്. എത്ര എണ്ണമായി? ആ നാല്. ഒന്ന് രണ്ട് മൂന്ന് നാല്. എത്രയാണ്? നാല്. ഇനി അടുത്തതായി എത്രയാണ് വരയ്ക്കേണ്ടത്? ആ അഞ്ച് ആറ് ഏഴ് എട്ട്. അപ്പോൾ എത്ര തീപ്പെട്ടി കൂടുകൾ വെച്ചു? എട്ട്. ഒന്നുകൂടി എണ്ണി നോക്കാം. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട്. എത്ര എണ്ണമാണ്? ആ വെരി ഗുഡ്, എട്ട്. ഇനി ടീച്ചർ കുറച്ച് മിഠായികൾ എടുത്തിട്ടുണ്ട്. എന്താണ് ആ മിഠായികൾ? നിങ്ങൾക്ക് എല്ലാവർക്കും മിഠായി ഇഷ്ടമല്ലേ? ആണല്ലേ. ഇതിൽ നിന്നും ടീച്ചർ എട്ട് മിഠായികൾ എണ്ണി മാറ്റി വെക്കാൻ പോവുകയാണ്. എത്ര എണ്ണമാണ്? ആ എട്ടെണ്ണം. നിങ്ങളും കൂടെ എണ്ണണേ. എണ്ണാം. ഒന്ന് രണ്ട്. രണ്ട് കഴിഞ്ഞാൽ എത്രയാ? ആ മൂന്ന്. നാല്. നാല് കഴിഞ്ഞാലോ? ആ അഞ്ച്. ആറ് ഏഴ് എട്ട്. എത്രയാണ്? എട്ടെണ്ണം മാറ്റി വെച്ചു അല്ലേ നമ്മൾ. ഒന്നുകൂടി എണ്ണി നോക്കാം. ഒന്ന് രണ്ട്. രണ്ട് കഴിഞ്ഞാൽ എത്രയാ? ആ മൂന്ന്. മൂന്ന് കഴിഞ്ഞാലോ? നാല് അഞ്ച് ആറ് ആറ് കഴിഞ്ഞാൽ എത്രയാണ്? യെസ് ഏഴ് എട്ട്. അപ്പോൾ നമ്മൾ എട്ട് മിഠായികൾ മാറ്റി വെച്ചു അല്ലേ. എത്രയാണ്? എട്ട്. കൂട്ടുകാരെ, ടീച്ചർ ഇനിയിവിടെ കുറച്ച് പെൻസിലും ചോക്കും വെച്ചിട്ടുണ്ട്. എന്താണ് ആ ചോക്കും പെൻസിലും? ഇതിൽ ഏതിലാണ് എട്ട് എണ്ണമുള്ളതെന്ന് നമുക്കൊന്ന് എണ്ണി കണ്ടെത്തിയാലോ? എല്ലാവരും റെഡിയല്ലേ? ടീച്ചറുടെ കൂടെ എണ്ണണം. ആദ്യം നമുക്ക് ചോക്ക് എണ്ണാം. എന്താണ് ചോക്ക്? ടീച്ചറുടെ കൂടെ എണ്ണണേ. തുടങ്ങാം. ഒന്ന് രണ്ട് മൂന്ന്. മൂന്ന് കഴിഞ്ഞാൽ എത്രയാ? ആ നാല്. അഞ്ച്. അഞ്ച് കഴിഞ്ഞാലോ? ആറ്. അപ്പൊ ചോക്ക് എത്ര എണ്ണമുണ്ട്? എത്ര എണ്ണമാണ്? ആറല്ലേ. ഇനി നമുക്ക് പെൻസിൽ കൂടി എണ്ണി നോക്കാം. ഒന്ന് രണ്ട്. രണ്ട് കഴിഞ്ഞാൽ എത്രയാണ്? മൂന്ന്. മൂന്ന് കഴിഞ്ഞാലോ? യെസ് നാല്. അഞ്ച്. അഞ്ച് കഴിഞ്ഞാൽ എത്രയാ കൂട്ടുകാരെ? യെസ് ആറ്. ഏഴ്. ഏഴ് കഴിഞ്ഞാൽ എത്രയാണ്? എത്രയാണ് നമ്മൾ പഠിച്ചത്? യെസ് എട്ട്. അപ്പോൾ പെൻസിലാണല്ലേ എട്ട് എണ്ണമുള്ളത്. ഏതാണ്? പെൻസിൽ അല്ലേ. ചോക്ക് എത്ര എണ്ണമാണ് പറഞ്ഞത്? എത്ര എണ്ണമാണ്? ആ ആറ്. ആറ് ചോക്കും എട്ട് പെൻസിലും ഉണ്ടല്ലേ. നമ്മൾ എന്താണ് കണ്ടെത്തുമെന്ന് പറഞ്ഞത്? കണ്ടെത്തണമെന്ന് പറഞ്ഞത്? എല്ലാവരും ഉറക്കെ പറഞ്ഞേ.
ഏതാണ് എട്ട് എണ്ണമുള്ളത് എന്ന് അല്ലേ? അപ്പൊ ഏതിനാണ് എട്ട് എണ്ണമുള്ളത്? പെൻസിൽ എട്ട് എണ്ണമുണ്ടല്ലേ, അല്ലേ? മനസ്സിലായില്ലേ? ചോക്ക് ആറും പെൻസില് എട്ട് എണ്ണം. അപ്പൊ ടീച്ചർ ഒന്ന് ചോദിക്കട്ടെ, ഇതിൽ ഏതാണ് കൂടുതൽ? പെൻസിലല്ലേ, കാരണം ചോക്ക് ആറും പെൻസില് എട്ട് എണ്ണമാണുള്ളത്. അപ്പൊ പെൻസിലല്ലേ കൂടുതൽ? പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ കുട്ടികൾക്ക് എട്ട് എന്ന സംഖ്യ കൂടുതൽ പഠിപ്പിക്കുന്നതിന് വേണ്ടി അവർക്ക് സുപരിചിതവും ലഭ്യമായതുമായ ഏത് വസ്തുക്കളും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നമ്മൾ ഇന്ന് ഏത് സംഖ്യയാണ് പരിചയപ്പെട്ടത്? എട്ട് എന്ന സംഖ്യ പരിചയപ്പെട്ടത് അല്ലേ. ഇന്ന് എല്ലാവരും ഉച്ചത്തിൽ എണ്ണിക്കേ, ഒന്ന് മുതൽ എട്ട് വരെ. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്, എട്ട്. എത്രയാണ്? എട്ട്. എല്ലാവർക്കും മനസ്സിലായില്ലേ ഒന്ന് മുതൽ എട്ട് വരെ എണ്ണാൻ? എല്ലാവരും മിടുക്കന്മാരാണല്ലോ. ടീച്ചർ ഇവിടെ നിങ്ങൾക്കായി ഒരു വർക്ക്ഷീറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൽ രണ്ട് കോളങ്ങളിലായി മഞ്ചാടിക്കുരു ഒട്ടിച്ചിട്ടുണ്ട്. ഇതിൽ ഏത് കോളത്തിലാണ് എട്ട് മഞ്ചാടിക്കുരു എന്ന് കണ്ടെത്തുക. ഇത് നിങ്ങൾ രക്ഷിതാവിൻ്റെ സഹായത്തോടെ ചെയ്യുമല്ലോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം.